ഒരു ആ ഇതൊക്കെ കോളേജ് ഗേൾസാ. പോയി എനിക്ക് ബസ് കാണാം. തിരക്കില്ലല്ലോ. ഏ ഓ ബോർഡ്. ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ വീർത്തിയിട്ടത്. ആഹാ ഫേസ് കാണാൻ പറ്റണില്ല പിശാചികളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പന്ത്രാറടങ്ങാൻ. അതുണ്ട്. ഓ ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്. ഞാനാ ആ ഇതി കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ ഭയങ്കര ബോറാ. അതെ മതി. അതെ ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്ക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ. ഒരു എക്സ്റ്റൻഷനും വേണ്ട. ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ഡേ അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ കോളേജ് വിട്ടു. ഡാ നമുക്ക് രണ്ടാൾ കൂടിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടെ ഒന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ. ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. ആ എന്താ ഇത്? സോഡാ. അത് മനസ്സിലായി. എന്താ ഈ കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ. ഓ ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്. സംജാ ഒഴിക്കേ കേട്ടോ മിസ്റ്റർ നായർ. ഞാൻ നായരല്ല അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴിക്കി. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്കി കഴിക്കി. ഓ താങ്ക് യു. ഒഴിക്കി ഒഴിക്കി. ഒരെ അച്ചായന്റെ സൽക്കാരാ നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ. നീ വലിയ മാന്യനൊന്നും ആവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്. ഏ എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ. അവിടെ ഇവിടെ ആൾക്കാരുള്ളതാ. ഇവിടെ വേറെ ആൾക്കാരാ. ഇവിടെ ഇവിടെ അല്ല അപ്പുറത്തെ ഫ്ളാറ്റില്. ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗമില്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. അയ്യേ എന്താ ഇത്? ഞാൻ നാണം മറച്ച. നാണല്ലേ ഒരു തന്ത. ആരത്? ഞാനല്ല. നീ പോയി നോക്ക്. ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ. 10-60 വയസ്സായി. എന്നിട്ട് കൊച്ചു പിള്ളേരുമാര് നിക്കറിട്ട് നടക്കുക. നാണുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ പോയി മുണ്ടെടുത്ത് കൊടുക്കാൻ? എന്താണ് നിങ്ങളുടെ മകനാ ബോർണെന്ന് ഞാൻ കരുതിയിരുന്നേ. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർണെന്ന്. മിണ്ടരുത്. സ്റ്റോപ്പ് ഇറ്റ്. പോമ്പത്തിച്ചി. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനണ്ടറ നിനക്ക് ആഭാസൻ. അല്ല അമ്മമ്മ ഉമ്മ ഞാൻ അല്ല പൂടി. ഛേ ഇതാ പറഞ്ഞത്. ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാളെ ഒറ്റയിരിപ്പിന് തീർക്കുമല്ലോ എന്റെ കർത്താവ്. എന്താ പിറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ. അത് വളരെ നല്ലതല്ല. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്. ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ. അത് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല. ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന. രണ്ടെണ്ണം അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം?
ട്രൗസർ കീറിയെന്നാ തോന്നണ അച്ചായാ. എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ, ഞാൻ ആംബുലൻസ് വിളിക്കാം. ഭർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കേണമേ, മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ എടുക്കുന്നേ, പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ. അതെ പൊങ്ങട്ടെ, നിങ്ങൾ വിചാരിച്ച നടക്കില്ല, നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ. ശരി. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സച്ച് കൊണ്ടുവാടാ. ആണ്ട കൊണ്ടുവരുന്നു. നിക്ക് നിക്ക്, ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ, അടിയിൽ വെക്ക്, അങ്ങനെ പോട്ടെ. ആ തലക്കടി വെച്ചല്ലോ. ആ ഇനി ഇത് നടുവിന്, ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട്, 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 തള്ളി വിട്. ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. ഹലോ ഫ്രണ്ട്സ്, ഐ ആം ഓൾ റൈറ്റ്. പോ മോളെ, പോവ. പറയരുതോ, അല്ലെങ്കിൽ തന്നെ നീ കാരണം ഇല്ലാത്ത പുലുവാലി പിടിച്ചിരിക്ക. ഇനി കുഞ്ഞിന്റെ പേരിലാണ് പുതിയ പരിപാടിയായിട്ട് വരുന്നെങ്കിൽ എന്റെ സ്വഭാവം മാറൂട്ടോ. അയ്യോ, അന്ന് നിങ്ങളുടെ കാറിൽ ഞാൻ എന്റെ മോനെ കൊണ്ടുവന്ന് വെച്ച് അവന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓ, അത് നിന്റെ കുഞ്ഞായിരുന്നു അല്ലേ? ആദ്യം കുഞ്ഞിനെ ഇങ്ങടെ ഏൽപ്പിക്കുക, പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ്, അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കൊള്ളാം. ആ മോഹമോളങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊച്ചിനെ കൊണ്ട് അനാഥാലത്തിലാക്കിണ്ട്, വേണി അവിടെ പോയി വാങ്ങിച്ചോ. എന്തേലും കൊച്ചൊന്നുമില്ല, ഒന്ന് വേഗം പോവാൻ നോക്കി, ആരെങ്കിലും കാണും. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അവനൊരു ചെറുപ്പക്കാരനല്ലേ.